നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ തിരുതമീനിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഈ തിരുതമീൻ കൊച്ചിക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു മീനാണ് പൊടുന്നതിനെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ പറ്റിയുള്ള ചർച്ചകളാണ് ഈ തിരുത പറ്റിയുള്ള ചർച്ചകൾ പെട്ടെന്നിങ്ങനെ വരാൻ കാരണം കെ വി തോമസാണ് അദ്ദേഹം ഇപ്പോൾ കെ പി സി സിയുടെ വിലക്കും മറികടന്നുകൊണ്ട് കണ്ണൂരിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കോൺഗ്രസിലേക്ക് പങ്കെടുക്കാനായിട്ട് അവിടെ എന്തോ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു അഖിലേന്ത്യ എന്നൊക്കെ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ് കേരളത്തിൽ മാത്രം ഉള്ള ഒരു ഈർക്കിൽ പാർട്ടിയാണിപ്പോൾ സി പി എം മാറിയ ഈ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് അല്ലെങ്കിൽ അതിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ വി തോമസ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്താവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ ഒരു അദ്ദേഹത്തിന് ആവശ്യമായിരിക്കാം വരുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കെ വി തോമസ് അതേപോലെ തന്നെ അനിൽകുമാർ ചെറിയാൻ ഫിലിപ്പ് ആർ ശെൽവരാജ് ഇവരെയൊക്കെ കേരളത്തിലെ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർ മറന്നിരിക്കാനിടയില്ലാത്ത പേരുകളാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരൻ തുടക്കത്തിൽ എ കെ ആൻ്റണിയുടെ പ്രിയ അനുയായിയായിരുന്നു അവിടുന്ന് അവരോട് പിണങ്ങി എ കെ സെൻറ്ററിൽ പോയി പതിറ്റാണ്ടുകളോളം എ കെ സെൻട്രിൽ തന്നെയായിരുന്നു താമസവും കഴുപ്പും എല്ലാം ഒടുവിൽ എന്നെ അവർ ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് വീണ്ടും കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു അതൊരാൾ ഇനി കെ പി അനിൽകുമാർ എന്നൊരു വ്യക്തി കോൺഗ്രസിൻ്റെ എം എൽ എ ഒക്കെ ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ചാടി സി പി എമ്മിലേക്ക് പോയിരിക്കുന്നു ഇതാ അടുത്ത ആൾ കെ വി തോമസ് ആ വഴിയെ ആണ് എന്ന് തോന്നുന്നു അതിനു മുമ്പ് ആർ സെൽവരാജ് എന്ന നെയ്യാറ്റിൻകരയിലുള്ള പഴയ എം എൽ എ അദ്ദേഹം എം എൽ എ ആയിരിക്കെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് കോൺഗ്രസിലോട്ട് പോയി എന്നിട്ട് ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വൃത്തിയായിട്ട് തോറ്റു ഇപ്പോൾ അഡ്രസ്സ് പോലും ഇല്ലായിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പാർട്ടിയിൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് കിട്ടാവുന്ന സ്ഥാനങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷവും പിന്നീട് രാഷ്ട്രീയ വാർത്തക്യത്തിലേക്കൊക്കെ കടക്കുമ്പോൾ താൻ തഴയപ്പെടുന്നു അല്ലെങ്കിൽ തനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടാനുണ്ടോ എന്ന തോന്നലൊക്കെ വരുമ്പോഴാണ് ഈ സ്ഥാനം മോഹിച്ച് ആർത്തി മൂത്തിട്ട് ഒന്നിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടി ഓടി പോകുന്നത് കെ വി തോമസ് ആവട്ടെ ആവട്ടെ ചെറിയാം ഫിലിപ്പ് ആവട്ടെ ആർ സെൽവൻ ആവട്ടെ അത് ചിലരൊക്കെ പണം മോഹിച്ചാണ് പോകുന്നതെങ്കിൽ ചിലരൊക്കെ സ്ഥാനങ്ങൾ മോഹിച്ചാണ് പോകുന്നത് ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഇത്തരം ആക്രികളുടെ ശരിക്കും അങ്ങനെ തന്നെ പറയണം എടുക്കാ ചരക്കുകളാണ് സ്വന്തം പാർട്ടിയിൽ വിലയില്ലാതാവുമ്പോഴാണല്ലോ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത് അത് ചെറിയാം ഫിലിപ്പിൻ്റെ കാര്യമാവട്ടെ അൽകുമാറിൻ്റെ കാര്യമാവട്ടെ കെ വി തോമസിൻ്റെ കാര്യമാവട്ടെ സെൽവരാജിൻ്റെ കാര്യം മാത്രം കുറച്ച് വ്യത്യസ്തമാണ് അദ്ദേഹം എം എൽ എ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആ എം എൽ എ സ്ഥാനം രാജിവെച്ച രൂമഞ്ഞാടിയുടെ കൂടെ പോകുന്നത് അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നത് കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആയിട്ടില്ല എങ്കിലും എത്രയോ പതിറ്റാണ്ടുകളായി ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ ബി ജെ പി നേതാവ് ഈ കേരളത്തിൽ നിന്ന് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ പോയതായിട്ട് അറിവില്ല പോവത്തുമില്ല എന്ന് തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് പക്ഷേ കേരളത്തിൽ അവർക്കിപ്പോൾ നിലവിൽ ഒരു എം എൽ എ പോലുമില്ല വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു മെമ്പർ ഒരു പഞ്ചായത്ത് മെമ്പർ അംഗലുമായിട്ടിരുന്നുള്ള അല്ലെങ്കിൽ ഒരു കൗൺസിലർ അംഗലുമായിട്ടിരുന്നുള്ള പരിചയമുള്ളവരുള്ളൂ പ്രസിഡന്റ് മുതൽ പലർക്കും ഒരു മെമ്പറായിട്ടിരുന്നുള്ള പരിചയം പോലുമില്ല എന്നിട്ടും പാർട്ടി മാറാനോ അല്ലെങ്കിൽ അവസരം തേടി മറ്റൊരു കൂടാരത്തിലേക്ക് പോകാനോ അവർ അവർക്ക് തോന്നിയില്ല എന്നിടത്താണ് അവരോടൊരു ബഹുമാനം തോന്നുന്നത് തീർച്ചയായിട്ടും അവർ ഇവിടെ നിന്ന് സി പി എമ്മിലേക്കോ കോൺഗ്രസിലോട്ടോ പോയാൽ അവർ ഇരി കൈ നീട്ടി സ്വീകരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് അത് ചെറുതോ വലുതോ ആരുമാവട്ടെ ഒരാൾ വന്നാൽ അത് ബി ജെ പി അടിക്കാനുള്ളൊരു വടിയായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റും എന്നവർക്കറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പരവതാനി വിരിച്ച് തന്നെ സ്വീകരിക്കും അവസരം കിട്ടും അവർക്കൊരുപക്ഷെ സ്ഥാനമാനങ്ങൾ കിട്ടും കോർപ്പറേഷനിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഖാദി ബോർഡോ അങ്ങനെ നിരവധി ബോർഡുകളുണ്ട് അവിടെയൊക്കെ അവസരം കിട്ടും നല്ല ശമ്പളത്തിലിരിക്കാം ഒരു പദവിയിലിരിക്കാം കാറും കിട്ടും ഔദ്യോഗിക വാഹനവും ഒരുപക്ഷെ ഗൺമാനും ഒക്കെ ലഭിക്കുന്ന പദവികൾ അവർക്ക് ലഭിച്ചേക്കാം എന്നിട്ട് കൂടിയും പോവാതെ വിശ്വസിച്ച ഒപ്പം തന്നെ നിൽക്കുന്ന ആ കേരളത്തിലെ ബി നേതാക്കളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ തോമസിനെയും അനിൽകുമാറിനെയും സെൽവരാജിനെയും ചെറിയാം ഫിലിപ്പിനെയൊക്കെ മുൻനിർത്തി തന്നെ പറയട്ടെ കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് ബഹുമാനം കൂടുതൽ തോന്നുന്നത് ഇവരെയൊക്കെ കാണുമ്പോഴാണ് വെബ് ഡെസ്ക് തത്തുമൂസ്